ഫാമിലി രണ്ട് ജനറേഷൻ ടൈപ്പ് അങ്ങനത്തെ ഒരു ഫാമിലിയായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്ന രീതിയും ഉണ്ട്, പഴയ ജനറേഷൻ ചിന്തിക്കുന്ന ഒരു ട്രാക്കും ഉണ്ട്. ഇതിനെല്ലാം വിശ്വസിക്കുന്നു കുറച്ചുകൂടെ. അല്ല, അങ്ങനെ ഒരു വിശ്വാസമായിട്ടില്ല, ഇതിനകത്ത് നമ്മളങ്ങനെ ജഡ്ജ്മെന്റലായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ പലതരം ആൾക്കാരുണ്ട്, പലതരം റിലേഷൻഷിപ്സ് ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോ കപ്പിൾസിനെ എടുത്താൽ അവരുടെയൊക്കെ കഥകൾ ഓരോന്നാണ്. അപ്പൊ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി, എല്ലാവരുടെയും ശരിയും തെറ്റും വളരെ സബ്ജക്റ്റീവ് ആണ്. ഒരാൾക്ക് ശരിയെന്ന് തോന്നിയാൽ മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായ ജീവിത സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന രീതി, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കഥകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് അതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്. നമ്മൾ അങ്ങനെ ഒന്നും ജഡ്ജ്മെന്റലായിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഒരു ഫോഴ്സ്ഫുൾ ശ്രമം നടത്തിയിട്ടില്ല. അത് സിനിമയുടെ ഭാഗമായിട്ട്, എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ട്. നേരെ ചെയ്യുന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്നത് അങ്ങനെ ഒരു അത്ര ബോണ്ടായിട്ടൊരു കഥാപാത്രം ചെയ്തതിന് ശേഷം പറഞ്ഞൊരു ഇതാണ്. എന്താണ് ഈ കഥാപാത്രത്തെ കണ്ട ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് ഐ തിങ്ക് ഇതിന്റെ സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ് ആൻഡ് ടീം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഫൺ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനറാണ്. എനിക്ക് പൊതുവെ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞ ജോണർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ, പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമർ ഇതുവരെയ്ക്കും ട്രൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഹ്യൂമർ എന്ന് പറഞ്ഞ ജോണറിൽ ആ ഒരു സീനിന്റെ ഒരു ഭാഗമാകാൻ അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഐ ഗോട്ട് അത്രയും ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ജോണർ ആൻഡ് ഈ സിനിമ പറയുന്ന കുറേ കാര്യങ്ങൾ ഐ ഫീൽ ലൈക്ക് എനിക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്തു. ലൂക്ക വലിയൊരു ഹിറ്റ് ആയിരുന്നു. അതായത് ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ആയാലും ശരി, പെർഫോമൻസ് ആയാലും സ്റ്റോറി വൈസ് ആയാലും വളരെയധികം കുറേ ചേഞ്ചസ് ഉണ്ട്. നല്ലൊരു ഫിലിം ആയിരുന്നത്. അതിൽ നിന്ന് മാരിമില്ലിയൻ ഗോപുരകൾ പറഞ്ഞ ഒരു ഫൺ എന്റർടൈനിങ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് സിനിമയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജോണർ എടുക്കാനുള്ള കാരണം? ആസ് എ ഫിലിം മേക്കർ എനിക്ക് എല്ലാത്തരം ജോണറുകളും ഇഷ്ടമാണ്. ഇതിൽ കോമൺ ആയിട്ട് പ്രോബ്ലി ഒന്ന് ഉള്ള ഒരു ഘടകം റിലേഷൻഷിപ്പ് ഡ്രാമാസ്, റിലേഷൻഷിപ്പ് സ്റ്റോറീസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രോബ്ലി ഞാൻ എല്ലാത്തരം സിനിമകളെയും കാണുമെങ്കിലും ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് ഫിലിംസ് എടുക്കുകയാണെങ്കിൽ ബിഫോർ സൺസെറ്റ് സീരീസ് അല്ലെങ്കിൽ ബ്ലൂ വാലന്റൈൻ, ഇപ്പൊ മലയാളത്തിൽ തന്നെ പത്മരാജന്റെ സിനിമകള്, ഭരതന്റെ സിനിമകള്, റിലേഷൻഷിപ്പിലാണ് ഇതിൽ. അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് കൂടിയാണ്. ഇമോഷൻസ് കറക്റ്റ് ആയാലും ഒരിക്കലും ഇന്നത്തെ സിനിമകൾ വർക്കാവില്ല. ഫോർ ലൂക്ക കുറച്ച് ബ്രേവ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം അങ്ങനത്തെ ഒരു ട്രാജിക്കൽ എൻഡും, തുടക്കവും ട്രാജിക്കൽ എൻഡും, പക്ഷെ അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു റൊമാൻസ് ആണ്. അതിന്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അത് രണ്ട് സീസൺസ് ആണ്. സമ്മർ സമയത്ത് നടക്കുന്ന ടൊവിനോയുടെ ആരായ കഥാപാത്രങ്ങളുടെ പ്രണയം, ഫോളോഡ് ബൈ മഴക്കാലത്തുള്ള നംനെസ്സിലും ശരിക്കും പറഞ്ഞ ഒരു മരവിപ്പിലും മടുപ്പിലും ഉള്ള ഒരു പോലീസുകാരന്റെ പ്രണയം. ഇത് പാരലൽ സ്റ്റോറീസ് ആണ്. ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറയാണ് മാരിയിലേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ജോണറുള്ള സിനിമയായിരിക്കാം. എങ്കിലും ഹ്യൂമൻ ഇഷ്യൂസ്, ഹ്യൂമൻ ഇമോഷൻസ്, എസ്പെഷ്യലി കപ്പിൾ സ്റ്റോറീസ്, ആണും പെണ്ണും എന്നുള്ള പ്രഹേളിയിൽ എന്താണ് വേറെ ഉള്ളത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള രണ്ട് സ്പീഷ്യസ് ആണ് കിട്ടിയ ആണും പെണ്ണും. അവരെത്രയോ കാലങ്ങളായിട്ട് കപ്പിൾസ് ആയിട്ട്, ഐ മീൻ ഒരു ഒരു കൂരയ്ക്കുള്ളിൽ അവർ ജീവിക്കുന്നു. അതിലും വലിയ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും, ഭാര്യമാരുണ്ടാവും, ഭാര്യമാരെന്നല്ല ഓരോരുത്തർക്കും അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്നും നിങ്ങൾ തല്ലുപിടിക്കാറുണ്ട്, എന്നും നിങ്ങൾ ഒരുമിക്കാറുമുണ്ട്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇതും എൻ്റെ അഡ്വഞ്ചറായിരുന്നു. ലിറ്ററലി ഒരു കോമഡി സിനിമ, എൻ്റെ എൻഡ് ടു എൻഡ് നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന എന്ന് കരുതി. ഇതൊരു ഒരു ക്ലൗഡിങ് സിനിമയല്ല, ഇതൊരു സറ്ററിക്കൽ സിനിമയല്ല, സിറ്റുവേഷൻ കോമഡിയാണ്. പ്രമോദ് ഞാൻ ഈ മെയിൻ കോൺസെപ്റ്റ് ചിന്തിച്ച ശേഷം ഈ കോൺസെപ്റ്റ് ഈ ബേസിക്കലി ആക്ച്വലി മൂന്ന് ക്യാരക്ടർ, ഷിൻടോ, ഷെറൻ, മീനാക്ഷി, റോണി ആയിരുന്നു നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവേണ്ടിയിരുന്ന കഥാപാത്രം. ഈ മൂന്ന് കഥാപാത്രങ്ങളുടെ ആർക്കും ഒരു ബേസ് ഇതും ആയിട്ടാണ് ഞാൻ പ്രമോദിനെ മീറ്റ് ചെയ്തത്. പ്രമോദ് കുറച്ചും കൂടെ ഇങ്ങനത്തെ ജോണർ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു
തിരക്കഥാകൃത്താണെന്ന് അറിയാം. മറ്റൊരു സുഹൃത്തുക്കളുമാണ് ഞങ്ങൾ ഒരു സിനിമയിൽ തന്നെ മറ്റൊരു ആർട്ടിസ്റ്റ് സുഹൃത്തു വഴിയാണ് ഞാൻ പ്രമോദിനെ പരിചയപ്പെടുന്നത്. അന്ന് പ്രമോദുമായി ഡിസ്കസ് ചെയ്ത് പിന്നെ ഏതാണ്ട് കൊറോണയുടെ സെക്കൻഡ് ഫേസ് ഏതാണ്ട് ഒരു വർഷത്തോളം ഇറ്റലി സ്ക്രിപ്റ്റിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഗോളി ഇരുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പൊ ഇതിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഉദ്ദേശിച്ചിരുന്നത് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രണ്ട് സീരീസ് കാണാറുണ്ടല്ലോ, ഓരോ ഓരോ സിറ്റുവേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന കോമഡി എന്ന് കരുതി ഒരു സ്കിറ്റ് സ്വഭാവമുള്ള സിനിമയാണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഒരു സിനിമാറ്റിക് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. സിനിമ ഒരു യൂണിവേഴ്സാണ്, ഇവരുടെ യൂണിവേഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. റോണിയുടെയും ഷിൻഡോയുടെയും ഷെറിന്റെയും മീനാക്ഷിയുടെയും ലോകത്തിലേക്ക് ഒരു രണ്ടു മണിക്കൂർ നിങ്ങൾക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റുക. പിന്നെ ഇവന്റെ കൂടെ വസിഷ്ഠന്റെ കൂടെ വളരെ എൻജോയബിൾ ആയൊരു ജേർണി ആയിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. അത് പർപ്പസ്ഫുള്ളി തന്നെ ചെയ്തതാണ്, ആ ജോണറിനുള്ള താല്പര്യം കൊണ്ട് തന്നെ ചെയ്തതാണ്.